കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തകർന്ന ചരിത്രപരമായ പാലമാണ് കൊച്ചിൻ പാലം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനെയും തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയെയും ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽ പാലമായാണ് ഇത് ആദ്യം നിർമ്മിച്ചത്. പഴയ കൊച്ചിയെയും മലബാറിനെയും ബന്ധിപ്പിച്ചിരുന്ന പാലമെന്നതാണ് കൊച്ചിപ്പാലത്തിൻ്റെ ചരിത്ര പ്രാധാന്യം. പഴയ കൊച്ചിപ്പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 1899-ലാണ്. ഇതു സംബന്ധിച്ച തെളിവുകൾ പാലത്തിൽ നിന്നു തന്നെ പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയിരുന്നു. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ രാജ കൊച്ചിയിൽ നിന്നും മലബാറിലേക്ക് തീവണ്ടി ഗതാഗതം ആരംഭിക്കാനാണ് പാലം നിർമ്മിച്ചത്. റെയിൽ റോഡ് പാലങ്ങളായി ഒരേ സമയം ഇതുപയോഗിച്ചിരുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾക്കുള്ള ഗേറ്റ് അടച്ചിട്ടായിരുന്നു ഗതാഗത ക്രമീകരണം. ട്രെയിനുകളും വാഹനങ്ങളും എണ്ണത്തിൽ കുറവായിരുന്ന കാലത്ത് ഈ രീതി വിജയമായിരുന്നു. രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമായി റോയൽ പ്ലാറ്റ്ഫോമും അക്കാലത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സമരജാഥകൾക്ക് തുടക്കവും അന്നത്തെ രാജ്യാതിർത്തിയായ കൊച്ചിപ്പാലത്തിൽ നിന്നായിരുന്നു. ബ്രിട്ടീഷ് മലബാറും തിരുകൊച്ചിയുമെന്ന രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയായിരുന്നു അന്നു പാലം. 1902 ജൂൺ 2 ആദ്യത്തെ ചരക്ക് തീവണ്ടി പാലത്തിന് മുകളിലൂടെ കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 16 ജൂൺ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പാലത്തിലൂടെ യാത്ര ചെയ്തു. കേടുപാടുകൾ കാരണം 1989 ഇത് അടച്ചു. ഇതിന് സമാന്തരമായി ഒരു പുതിയ പാലം നിർമ്മിച്ചു. പുരോഗമന നേതാവായി വാഴ്ത്തപ്പെട്ട രാമരാമ രാജാവ് ഷൊർണൂർ വരെ വന്ന റെയിൽവേ ലൈൻ കൊച്ചി വരെ നീട്ടാൻ ഉദ്ദേശിച്ചിരുന്നു. ഷൊർണൂരിൽ 2 ധമനി ട്രെയിൻ റൂട്ടുകൾ കൂടിച്ചേർത്തു. ഇത് റെയിൽ ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥലമാക്കി മാറ്റി. എറണാകുളം ഷൊർണൂർ റെയിൽവേ ലൈൻ രാജാവിൻ്റെ മുൻകൈയിൽ നിർമ്മിച്ചതാണ്. 1902 ജൂണിൽ ആദ്യത്തെ ട്രെയിൻ അതിൽ ഓടി. റെയിൽവേ ചരിത്രകാരനായ ദേവൻ വർമ്മയുടെ അഭിപ്രായത്തിൽ റെയിൽവേ പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിനായി രാജാവ് രാജകുടുംബത്തിൻ്റെ വിലയേറിയ സ്വത്തുക്കളിൽ ചിലത് വിറ്റിരുന്നു. തുടക്കത്തിൽ നാരോ ഗേജ് റെയിൽ പാലമായിരുന്നെങ്കിലും ആദ്യകാലങ്ങളിൽ കാളവണ്ടികൾക്ക് പാലത്തിലൂടെ സഞ്ചരിക്കാൻ അനുവാദമുണ്ടായിരുന്നു. 1935 ഇത് ബ്രോഡ് ഗേജ് പാലമായി മാറ്റി. ബ്രിട്ടീഷുകാർ അതിനോട് ചേർന്ന് ഒരു പുതിയ റെയിൽ പാലം നിർമ്മിച്ചപ്പോൾ പഴയത് 1945 റോഡ് പാലമായി മാറ്റി. 2003 കേരള സർക്കാർ പുതിയ കൊച്ചിൻ പാലം നിർമ്മിച്ചു. ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിപ്പാലം പൂർണ്ണമായും പൊളിച്ചുമാറ്റാൻ അധികൃതർ നടപടികൾ ആരംഭിച്ചു. കരിങ്കൽ തൂണുകളാലും ഉരുക്ക് നിർമ്മിത സ്പാനുകളാലും നിർമ്മിച്ച പാലത്തിൻ്റെ 4 സ്പാനുകൾ ഇതിനകം നിലംപൊത്തി. സ്പാനുകൾക്കൊന്നും കേടുപാടില്ല. അനിയന്ത്രിതമായി മണലെടുത്തതിൻ്റെ ഫലമായാണ് പാലത്തിന് ഈ അവസ്ഥ വന്നത്. തൂണുകളുടെ അടിത്തറ പുറത്തു വരികയും ശക്തമായ കുത്തൊഴുക്കിൽ കാലക്രമേണ കാലുകൾ തകരുകയുമായിരുന്നു. ആദ്യ തൂണ് തകർന്നപ്പോൾ തന്നെ പാലം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. 45 ലക്ഷത്തോളം രൂപയുടെ ചെലവിലാണ് പൊളിച്ചുമാറ്റുന്നതെന്നറിയുന്നു. ഈ തുക ചെലവാക്കിയാൽ തൂണുകൾ ബലപ്പെടുത്തി പാലം പുനഃസ്ഥാപിക്കാനാകുമെന്ന് എഞ്ചിനീയറിംഗ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കേരള കലാമണ്ഡലം, കേരളീയ ആയുർവേദ സമാജം, പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയൊക്കെ ഈ പാലത്തിനരികിലാണ്. സ്വാമി വിവേകാനന്ദൻ വന്നിറങ്ങിയ ഇവിടെ പ്രതിമേടക്കമുള്ള സ്മാരകവും വരാൻ പോവുകയാണ്. പുഴയുടെ സൗന്ദര്യം നുകരാൻ ദിനം പ്രതി 100 കണക്കിന് പേരാണ് കൊച്ചിപ്പാലത്തിന് സമീപമെത്തുന്നത്. ഇവയെല്ലാം ചേർത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കാവുന്ന സാഹചര്യമുണ്ടായിരുന്നു.